കത്തിക്കാളുന്ന വെയിലിനേക്കാൾ ഏറെയാണ് ഇത്തവണ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട്. മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആരെന്നറിയും മുൻപ് തന്നെ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രചരണം തുടങ്ങിയ മണ്ഡലമാണ് തൃശൂർ. ശക്തമായ ത്രികോണപ്പോര്. പക്ഷെ അതിലൊരാൾ ഇടയ്ക്ക് വീണു. UDFന്റെ പ്രതാപൻ പിൻവാങ്ങി, അല്ലെങ്കിൽ തന്ത്രപരമായി അവിടെ കെ മുരളീധരനെ തിരികെ കയറ്റിയെന്നും പറയാം. എന്നാൽ പകരമെത്തിയ കെ മുരളീധരൻ ഓടിയെത്താൻ വിയർക്കുകയാണിപ്പോൾ. 2019 മുതൽ സുരേഷ് ഗോപി മണ്ഡലത്തിൽ സജീവമാണ്. രാജ്യസഭാംഗം എന്ന നിലയിൽ നിരവധി വികസന പദ്ധതികൾ കൊണ്ടുവന്നു. വ്യക്തിപരമായും ഒട്ടേറെ പേർക്ക് സഹായം നൽകി. സുരേഷ് ഗോപി തന്നെ NDA സ്ഥാനാർത്ഥിയെന്ന് 2023 അമിത്ഷാ തൃശൂരിൽ നടന്ന പരിപാടിയിൽ സൂചന നൽകിയിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വരും മുൻപേ സുരേഷ് ഗോപി പ്രചരണവും തുടങ്ങി. ഒന്നാം റൗണ്ടിൽ കോഫി വിത്ത് SG, എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വികസന ചർച്ചകൾ. രണ്ടാം റൗണ്ടിൽ ബൂത്ത് തല യോഗങ്ങൾ. മൂന്നാം റൗണ്ടിൽ വോട്ടഭ്യർത്ഥനയും റോഡ് ഷോയും. സുരേഷ് ഗോപിയുടെ പ്രചരണം സജീവമായത് കണ്ടാണ് മറ്റു മുന്നണികളും രംഗത്തിറങ്ങിയത്. സിറ്റിംഗ് MPമാർ തന്നെ മത്സരിക്കുമെന്ന ഹൈക്കമാൻഡ് പ്രഖ്യാപനം വന്നതോടെ TN പ്രതാപനും കളത്തിലിറങ്ങി. സ്നേഹസന്ദേശയാത്ര എന്ന പേരിൽ മണ്ഡലത്തിൽ ഒരുവട്ടം പര്യടനം പൂർത്തിയാക്കി. ഇരുട്ടി വെളുത്തപ്പോൾ ഹൈക്കമാൻഡ് ചുവടുമാറി. പ്രതാപൻ പുറത്തായി. കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി. പാർട്ടി സംവിധാനത്തെ ആശ്രയിക്കാതെ സ്വന്തം പരിവാരങ്ങളുമായാണ് മുരളീധരന്റെ വരവ്. തൃശൂരിൽ 98 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റ ചരിത്രവുമുണ്ട് കെ മുരളീധരന്. ഇപ്പോൾ പത്മജയുടെ BJP പ്രവേശനവും കൂടിയായതോടെ കാര്യങ്ങൾ മുരളീധരന് അത്ര അനുകൂലമല്ല. സംസ്ഥാനത്ത് LDFൽ ആദ്യം പ്രചരണ രംഗത്തിറങ്ങിയത് VS സുനിൽകുമാറാണ്. സുരേഷ് ഗോപിയുടെ പ്രചരണം ശക്തമായതോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് രംഗത്തിറങ്ങാൻ പാർട്ടി സുനിൽകുമാറിനോട് നിർദ്ദേശിച്ചത്. CPMന്റെ പ്രത്യേക അനുവാദവും വാങ്ങി. നിയോജക മണ്ഡലങ്ങളിൽ ഓട്ടപ്രദക്ഷിണമാണ് സുനിൽകുമാറിന്റെ പ്രചരണ ശൈലി. ഒരു ദിവസം രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും എത്തും. പാർട്ടി പ്രവർത്തകരെ കാണും, വോട്ടർമാരെ കാണും, കൺവെൻഷനുകളിൽ പ്രസംഗിക്കും. CPI കേഡർമാർ അരയും തലയും ഉറക്കി രംഗത്തുണ്ടെങ്കിലും CPM കേന്ദ്രങ്ങളിൽ തണുപ്പൻ സമീപനമാണ്. ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന കാലത്ത് CPM ജില്ലാ നേതൃത്വവുമായി അത്ര സുഖത്തിലായിരുന്നില്ല സുനിൽകുമാർ. ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും BJPക്ക് ശക്തമായ വോട്ടുനിലയും സംഘടനാ സംവിധാനവുമുണ്ട്. തൃശൂരിൽ LDFും UDFും പലപ്പോഴും മാറി മാറി വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറിയിട്ടില്ല എന്ന് മാത്രം. ഇതെല്ലാം ഇത്തവണ സുരേഷ് ഗോപിക്ക് അനുകൂലമാകാനുള്ള സാധ്യതയും ഏറെയാണ്.